ദാരിദ്ര്യത്തിന്റെയും അജ്ഞതയുടെയും ബിദുഅത്തിന്റെയും അതിപ്രസരത്തിൽ തകർന്നുപോയ സുന്നി സമൂഹം പുതിയ വിമോചകനെ കാണുകയാണ്. ഷെയ്ഖ് അബൂബക്കറിലും അദ്ദേഹത്തിന്റെ ആദർശശാലികളായ അനുയായികളിലും. അതുകൊണ്ടാണ് ഷെയ്ഖ് സാബ് അവർക്ക് ആവേശമാവുന്നത്. और जो बुजुर्ग लोग उनके अकीदा पर चलना वो लोग हमको इधर जो दिखाए वो खाप में लेना उस रास्ते पर सब आदमियों को चलाने की कोशिश करना ये हमारा मकसद है. हेरिटेज का मैना भी वही है. वो रास्ते पर चलने की वजह से मुझको ये दिया गया. लेकिन मैं चाहता हूं, मैं इसके लिए मुस्तहक नहीं, लेकिन जो अल्लाह ताला हमारे हाथ में अता फरमाया वो हम कबूल करें. आप लोग इधर मुझे शेख से निस्बत और इरादत का शरफ और सआदत एक अरसे से है. मैं उनके काम से, उनके नाम से, उनकी खिदमत से किसी हद तक वाकिफ हूं और मुझे इस बात पर फख्र है कि जामिया मिल्लिया इस्लामिया दिल्ली का वो पहला इदारा था जिसने के शेख को अपने यहां जहमत दी. उन्होंने हमारी दावत कबूल फरमाई और हमने उनके एजाज में एक तकरीब का इनाकाद किया. बुजुर्गों दोस्तों, मैं ये समझता हूं कि शेख का जो काम है वो अगर वो ना करते तो ताज्जुब होता, इसलिए कि अबू बकर जो है उसकी सिफत ही सिद्दीकियत है. वो अल्लाह के लिए भी सिद्दीक होता है, रसूल के लिए भी होता है और उम्मत के लिए भी होता है. തകർന്നുപോയ പ്രതാപത്തിന്റെ പുനഃസൃഷ്ടിക്കു വേണ്ടി പടപുരുതാൻ അദ്ദേഹം തങ്ങളെ മുന്നിൽ നിന്ന് നയിക്കുമെന്ന് അവർ പ്രത്യാശിക്കുന്നു. കാര്യമായ വിദ്യാഭ്യാസമുള്ള എല്ലാവരും പാകിസ്ഥാനിലേക്കോ അതല്ലെങ്കിൽ ബംഗ്ലാദേശിലേക്കോ കുടിയേറി പോയിരുന്നു. നമ്മുടെ ഈ ചരിത്രപരമായ പിന്നോക്കാവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുത്തുവാൻ നിഷ്കളങ്ക നേതൃത്വ നിര വളർത്തിയെടുക്കാൻ അൽഹംദുലില്ലാ ഇന്ന് കേരള മുസ്ലിങ്ങൾക്ക് കഴിയും. അതിൻ്റെ ഭാഗമായിട്ട് MSO പ്രവർത്തനങ്ങൾക്കും അഖിലേന്ത്യാ പ്രവർത്തനങ്ങൾക്കും നാം തുടക്കം കുറിച്ചു കഴിഞ്ഞു. അലീഗറിൽ വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടത്തിൽ 1985-86 കാലഘട്ടത്തിൽ നമ്മുടെ MSO പ്രവർത്തനങ്ങൾ സജീവമാവുകയും അതിനെ തുടർന്ന് അലിഗഡ് പഠനം പൂർത്തിയാക്കുന്നതിനിടയിൽ ബറേലി ഷെരീഫിലുമായി ബന്ധപ്പെടുവാനും ആ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ നമ്മുടെ സമസ്ത കേരള സുന്നി ജമാഅത്തുൽ ഉലമയുടെ നേതാക്കളുമായി ബന്ധപ്പെടുത്തുവാനും തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഉത്സുകതയും 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ സയ്യിദുന അഹമ്മദ് കോയ ഷാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി തുടക്കം കുറിച്ചു വെച്ച ആ പദ്ധതിക്ക് ഒരു പുനർജീവൻ നൽകുവാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവസരം നൽകി. 1991 മർക്കസിൽ അധ്യാപന ജീവിതം ആരംഭിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദും എം എ ഉസ്താദും മറ്റുള്ളവരുമായി വിഷയം കാര്യമായി ചർച്ച ചെയ്യുകയും അവരുടെ സഹായ സഹകരണത്തോടുകൂടി അഖിലേന്ത്യാ ജമിയത്തുൽ ഉലമയും 1997 അഖിലേന്ത്യാ വിദ്യാഭ്യാസ ബോർഡും
നിലവിൽ വന്നു. തുടർന്ന് ഉറുദു ഭാഷയിലും ഇംഗ്ലീഷ് ഭാഷയിലും ഹിന്ദിയിലും എല്ലാം കഴിവുള്ള മലയാളികളായ യുവ പണ്ഡിതന്മാരെ വളർത്തിയെടുക്കുന്നതിൽ ദാവ കോളേജുകളിലൂടെയും മറ്റും കഠിന ശ്രമം ബന്ധപ്പെട്ടവരോട് പറഞ്ഞ് ശ്രമിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ധാരാളം യുവ പണ്ഡിതന്മാർ വളർന്നു വന്നു. ഇക്കൂട്ടത്തിൽ എടുത്തു പറയാവുന്ന ഒരു സംരംഭം നമ്മുടെ പ്രിയ സുഹൃത്ത് ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരിയുടെ മഹത്തായ ദീർഘദൃഷ്ടിയിൽ നിന്നും വളർന്നു വന്ന പൂനൂർ മദീനത്തു നൂറിലൂടെ അൽഹംദുലില്ലാ ഏതാനും യുവ പണ്ഡിതന്മാർ ഇന്ന് ഡൽഹി യൂണിവേഴ്സിറ്റിയിലും മറ്റും പഠിച്ചുകൊണ്ടിരിക്കുന്ന അവർ അന്ന് അഹമ്മദ് കോയ ശാലിയാത്തി റളിയല്ലാഹു തആല അൻഹു തുടക്കം കുറിക്കുകയും തുടർന്ന് അത് പുനർജീവിപ്പിക്കുകയും ഇന്ന് ഈ യുവ പണ്ഡിതന്മാർ ആ പ്രവർത്തനങ്ങൾക്ക് വളരെ നല്ല നിലയിൽ ഒരു മുന്നോട്ടുള്ള ഗമനം നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സംരംഭത്തെ എത്ര ശ്ലാഘിച്ചാലും ആശംസിച്ചാലും മതി വരികയില്ല. സാമ്പത്തികമായ വളരെ പരാധീനതയിലുള്ള ഈ ഉത്തരേന്ത്യൻ ജനതയെ വളർത്തിയെടുക്കുന്നതിൽ, അവർക്ക് വിദ്യാഭ്യാസം നൽകുന്നതിൽ, മതപരമായും ഭൗതികപരമായുമായ വിദ്യാഭ്യാസം നൽകി അവരെ കൈപിടിച്ചുയർത്തുന്നതിൽ നാം നമ്മുടെ ശ്രദ്ധ പതിപ്പിക്കേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ട എല്ലാവിധ സഹായ സഹകരണങ്ങളും നാം നൽകിയേ പറ്റൂ. ഇത് നമ്മുടെ തന്നെ കേരളത്തിൽ നാം വളർത്തിയെടുത്ത നമ്മുടേതായ ഐഡന്റിറ്റി, നമ്മുടേതായ സ്ഥാപനങ്ങൾ, മർക്കസായാലും സഅദിയായാലും മറ്റ് ഏത് സ്ഥാപനങ്ങളായാലും അതിൻ്റെ എല്ലാം വളർച്ചയ്ക്കും നിലനിൽപ്പിനും മൊത്തം ഇന്ത്യ രാജ്യത്തിലുള്ള മുസ്ലിം സമൂഹത്തെ നമ്മോടൊപ്പം നിലനിർത്തി ഒരുമിപ്പിച്ച് അവർക്ക് നേതൃത്വം നൽകി കേരളത്തിൽ നാം ഉണ്ടാക്കിയെടുത്ത ആ മതപരമായ ധാർമ്മികപരമായ മനുഷ്യത്വപരമായ പുരോഗതിക്ക് ഇന്ത്യൻ മുസ്ലിങ്ങളെ മുഴുവനും കൊണ്ടുവരുവാൻ നാം ശ്രമിക്കണം. What is there better than calling somebody to Islam? وَمَنْ أَحْسَنَ قَوْلًا مِمَّنْ دَعَى إِلَى اللَّهِ Who speaks better than the one who calls to Allah? And keep always in our heart and repeat the dua رَبِّ اشْرَحْ لِي صَدْرِي وَيَسِّرْ لِي أَمْرِي وَاحْلُلْ عُقْدَةً مِّن لِّسَانِي يَفْقَهُوا قَوْلِي O Lord, open up my heart, broaden my heart and ease my task and untie the knot of my tongue so that they understand me better. Thank you. Assalamu alaikum.